മാസ് മസാല പടങ്ങളുടെ ഒരു സ്ഥിരം പാറ്റേൺ പിടിച്ച് വന്നിട്ടുള്ള ഒരു സിനിമയാണ് ടർബോ എന്ന് പറയുന്നത്. എന്താ പറയാ, അടിക്കട അടി തല്ലട അവനെ എന്ന് പറയുന്ന സമയത്ത് അടി പൊട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് ടർബോ. ഇപ്പോൾ ഇതിന് മുന്നേ മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയത് RDX ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ലിയോ ഉണ്ട്. ലിയോ ഒരു തമിഴ് സിനിമയാണ്, പക്ഷേ RDX ആണ് ഈ ഫൈറ്റിനെ നന്നായിട്ട് കോറിയോഗ്രാഫ് ചെയ്ത് ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും അതിനുശേഷം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ഫൈറ്റ് വരുന്ന ഒരു സിനിമയാണ് ടർബോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയെ ഒരു മാസ് മസാല പടം എന്നുള്ളൊരു സിനിമയിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. മമ്മൂക്കയുടെ ഒരു അടിപ്പടം, ഒരു മാസ് പടം എന്ന് പറയുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതിന് മുന്നേ മമ്മൂക്കയുടെ സിനിമകൾ വന്നിട്ടുള്ളത് എന്താ പറയുക, ഇപ്പോൾ ഭ്രമയുഗം വന്നു, അതേപോലെ തന്നെ കാതലിൻ്റെ കോറ്, ഇത്തരം സിനിമകളൊക്കെയാണ് വന്നത്. അപ്പോൾ അതൊക്കെ ഓരോന്നും വ്യത്യസ്ത ജേണേഴ്സിൽ വന്നുള്ള സിനിമയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജേണറാണ് മമ്മൂക്കയുടെ ഒരു മാസ് മസാല പടം. എനിക്ക് തോന്നുന്നു പോക്കിരി രാജ ആ ഒരു സീരീസിന് ശേഷം വരുന്ന ഒരു നല്ല ഒരു അടിയുള്ള ഫൈറ്റുള്ള ഒരു സിനിമയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഭീഷ്മപർവ്വത്തിലും ഇത്തരം ഫൈറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് മമ്മൂക്കയുടെ ഫൈറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു പടത്തില് ടർബോ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഒരു നാട്ടുമ്പുറത്തുകാരനാണ്. ഇപ്പൊ ഇന്നസെന്റ് ആയിട്ടുള്ള എന്താ പറയുക, പെട്ടെന്ന് ചാടിയിറങ്ങി പുറപ്പെടുന്ന ഒരു ഒരു നാട്ടുമ്പുറത്തുകാരനായിട്ടുള്ള ഒരു ഒരു ക്യാരക്ടറാണ് മമ്മൂക്ക ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പിടിച്ചു പോയിട്ടുണ്ട് ഈ ഒരു പടത്തിനകത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫൈറ്റ് ഒക്കെ വരുന്ന ഒരുപാട് സിനിമകൾ ഇപ്പോൾ പല എന്താ പറയുക ലാംഗ്വേജസിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കന്നഡയിലുണ്ട്, ഇപ്പോൾ കന്നഡയിലാണെന്നുണ്ടെങ്കിൽ ബാലയ്യൻ്റെയൊക്കെ സിനിമകൾ ഒരുപാട് ഇത്തരം ഫൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എനിക്കിതിൽ തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ അതിലും ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ലൈമാക്സിലാണ് ഏറ്റവും നല്ല ഫൈറ്റ് വരുന്നത്. ഇപ്പോൾ ഇതിനകത്തും സെക്കൻഡ് ഹാഫിന് ശേഷമാണ് നല്ല ഫൈറ്റ് വരുന്നത്. നല്ല നമ്മളെ നന്നായിട്ട് എൻഗേജ് ആക്കുന്ന സെക്കൻഡ് ഹാഫിലാണ് ഒരുപാട് ചേസിങ് സീനുകളും അതേപോലെ തന്നെ ഫൈറ്റുകളൊക്കെ ആയിട്ട്. പക്ഷേ അതിനകത്ത് ക്യാരക്ടർ പിടിക്കുന്ന ഒരു രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ബാലയ്യൻ്റെയൊക്കെ സിനിമയിൽ ബാലയ്യ എന്ന് പറയുന്നത് ഭയങ്കര അദ്ദേഹത്തിൻ്റെ ഒരു അഗ്രസീവ്നെസ് ഓഫ് ഫൈറ്റിൽ വരുന്ന ഫൈറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസും ഒക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും. എന്നെ ഇനി നിനക്ക് എന്താ പറയുക തകർക്കാൻ കഴിയില്ല, ഐ എം ഗോയിങ് ടു വിൻ എന്നുള്ള ഒരു ഒരു സാധനമാണ് ഉണ്ടാവുക. ശരിക്കും ഇതിനകത്തും അത് തന്നെയാണ്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത ടർബോ ജോസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ അപ്പുറത്തേക്ക് വരുന്നൊരു വലിയ ശക്തിയോട് ഏറ്റുമുട്ടാനുള്ള ഒരു കറേജ്, ഒരു ഒരു ധൈര്യം ആദ്യം കാണിക്കാത്ത ഒരാളാണ് ഇതിനകത്ത്. അപ്പോൾ ഈ ഒരു ഒരു വലിയൊരു ടീമുമായിട്ടുള്ളൊരു ഫൈറ്റിലേക്ക് ഒരു കോൺഫ്ലിക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടാത്ത ടീമാണ്, നമുക്ക് ഇവിടുന്ന് പോകാം, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം, നടക്കൂല എന്നുള്ളൊരു ഒരു ടൈപ്പ് ഓഫ് സാധനമാണ് മമ്മൂക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആ ക്യാരക്ടറാണ്. ടർബോ ജോസ് എന്ന് പറയുന്നത് ഇടുക്കിക്കാരനായിട്ടുള്ള ഒരു ഒരു കർഷകനാണ്. അപ്പം അതിൽ നിന്നെല്ലാം ആ ഒരു ക്യാരക്ടർ ആ ഒരു എന്താ പറയുക ക്യാരക്ടറിനെ ത്രൂ ഔട്ട് ഇതിനകത്ത് പിടിച്ചു പോയിട്ടുണ്ടെന്നുള്ള. അപ്പം ലാസ്റ്റിൽ ഒരുപാട് ഫൈറ്റ് വരുന്നുണ്ട്, നല്ല ലെങ്തി ഫൈറ്റ് വരുന്നുണ്ട്. ആ ഫൈറ്റിലൊക്കെ ഇതിനകത്ത് അഗ്രസീവായിട്ട് നിന്നിട്ടും അങ്ങനത്തെ ഒരു സാധനമല്ല ടർബോ ജോസിനെ നമുക്ക് അവിടെയും കാണാമെന്നുള്ളതാണ്. ഇപ്പം പറഞ്ഞു വരുന്ന ഇതൊന്നുമല്ല, മമ്മൂക്കയുടെ ഫൈറ്റാണ്. ഞാൻ ഈ ഒരു കുറച്ച് കാലത്തിനിടയ്ക്ക് മമ്മൂക്കയുടെ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ഏറ്റവും ബെസ്റ്റ് ഫൈറ്റ് വന്നിട്ടുള്ള ഒരു സിനിമ ഇതാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇതിനകത്ത് ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ഒരു ഫൈറ്റാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അത്രയും ലെങ്ത് വരുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മമ്മൂക്ക ഒരു സീനിൽ പറയുന്നുണ്ട് ഇത് തീരാറായില്ല, എപ്പോഴും തീർന്നില്ല എന്നുള്ളൊരു സാധനം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സെഗ്മെൻറ്റ് സെഗ്മെൻ്റ് ആയിട്ടാണ് ഫൈറ്റ് വരുന്നത്. ഇപ്പോൾ ആദ്യം വില്ലന്മാരായിട്ട് വരുന്നു, പിന്നെ മെയിൻ വില്ലൻ ട്രെയിൻ ചെയ്തിട്ടുള്ള എന്താണ് ഫൈറ്റേഴ്സ് ഉണ്ട്. ഈ എന്താ പറയുക അത് എന്ത് ടൈപ്പ് ഓഫ് ഫൈറ്റ് ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അവരുമായിട്ടുള്ള ഫൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഫൈറ്റിനെ കൃത്യമായി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഈ ടർബോ എന്ന് പറയുന്നത്. മാത്രമല്ല 75 വയസ്സ്, ഏകദേശം 10-70 വയസ്സായ ഒരു മനുഷ്യനാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് മമ്മൂക്കയുടെ ഫൈറ്റ് നമുക്കറിയാം പുള്ളിക്കാരൻ ഇങ്ങനെ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വേറെ നടന്ന് ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്, ഇങ്ങനെ ചാടി ഓടി മറിഞ്ഞ് അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഈ ഒരു സിനിമക്കകത്ത് ഈ സിനിമ കാണാൻ പോയപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചത് അടിപ്പടാണെന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ചത് മമ്മൂക്കയുടെ നിന്നുള്ള ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റും. രാജാതിരാജയിലും ഒക്കെ രാജമാണിക്യത്തിലൊക്കെ കണ്ട പോലത്തെ നിന്ന് ഫൈറ്റ് നിന്നുള്ള ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ആ ഒരു ആവർത്തന വിരസത ഈ ഒരു പടത്തിലെ ഫൈറ്റിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നിന്നിട്ടും അങ്ങനെ ചവിട്ടും ഇങ്ങനെ എടുത്തേറും അങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ അതിനൊന്നും കൂടെ നന്നായിട്ട് കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുറച്ചും കൂടെ പുതിയ ക്യാമറയുടെ ടെക്നോളജീസും പുതിയ കുറച്ച് ഷോട്ടുകളൊക്കെ വെച്ചിട്ട് അവർ അതിനൊന്നും കൂടെ റീഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട് മമ്മൂക്കയുടെ ഫൈറ്റിനെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ആവർത്തന വിരസത തോന്നില്ല. പിന്നെ
പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയത് ഒട്ടും ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒരു വയ്യായിക നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ബാലയ്യൻ്റെ ഒക്കെ ഫൈറ്റ് കാണുന്ന സമയത്ത് ചില ഏരിയകളിൽ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസും അഗ്രസീവ്നെസ് ഒക്കെ വെച്ചിട്ട് അതിനെ കവർ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ ഇതിനകത്ത് മമ്മൂക്കയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് എനിക്കത് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. ആ ഒരു എന്താ പറയുക, ചാർജ് ഫുൾ ചാർജ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. അപ്പോൾ അത്രയും ഏജിലേക്ക് എത്തിയെങ്കിലും ആ ഏജിന്റെ ഒരു ബാരിയർ ഇതിനകത്ത് മമ്മൂക്കയുടെ ഫൈറ്റിൽ ഞാൻ കണ്ടില്ല എന്നുള്ളതാണ്. ഒരു നല്ല ചാർജ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇടിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ ഒരു കണക്ഷൻ തോന്നിയത് ഇപ്പൊ മറവത്തൂർ കനവിലെ ചാണ്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനോടാണ്. അപ്പൊ ചാണ്ടി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഇറങ്ങി പുറപ്പെട്ട് എന്താ പറയുക, എന്താണ് തല്ലും പിടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചാണ്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് പോക്കിരത്തരമുള്ള ഒരു മനുഷ്യനാണ്. കുറച്ച് ഒരു പോക്കിരത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു മനുഷ്യനാണ് ചാണ്ടി എന്ന് പറയുന്നത്. പക്ഷെ ചാണ്ടി കുറച്ചും കൂടെ പാവായാലും എങ്ങനെ ഉണ്ടാവും, ഒരു 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 ഒതുങ്ങിക്കൂടി അമ്മയും മകനായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, എന്താ പറയുക, ഈ ടൂറിസ്റ്റുകളെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ഉപജീവനം നടത്തുന്ന ഒരു മനുഷ്യൻ. പക്ഷേ അയാൾ കുറച്ച് അത്യാവശ്യം നല്ല തല്ലും കാര്യങ്ങളൊക്കെ ചെയ്യും, അടിയും പിടിയൊക്കെ ഉണ്ടാക്കും. പക്ഷേ എങ്ങനെ എന്താ പറയുക, കുറച്ച് ഈ പോക്കിരിത്തരം ഇല്ലതാണ്, ഒരു പാവമാണ് എന്തായാലും. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ചാണ്ടി ചെയ്യുന്ന കുട്ടീനും പിടിച്ചതിനൊക്കെ തല്ലുണ്ടാക്കുകയും അടിപിടി കൂടുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ചാണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാണ്ടി തന്നെക്കാൾ എത്ര വലിയവനാണെന്നുണ്ടെങ്കിലും അവന് പോയിട്ട് ഫൈറ്റ് ചെയ്യും, അവൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കും. പക്ഷെ ടർബോ ജോസിലേക്ക് വരുന്ന സമയത്ത് ജോസിൻ്റെയും അപ്പുറത്തേക്ക് വരുന്ന ഒരു ടീമുമായിട്ടുള്ള ഫൈറ്റ് വരുന്ന സമയത്ത് ടർബോ ജോസ് അതിൽ നിന്ന് എസ്കേപ്പ് ആവാനും ആ ഒരു കോൺഫ്രൻട്രേഷനിലേക്ക് പോകാനുള്ള ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു മനുഷ്യനാണെന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയും തൊട്ടപ്പോൾ അദ്ദേഹം അതിനെ പ്രതികരിക്കുകയും അതിനോട് ഒരു പ്രതികരണം കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു പടത്തിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പടത്തിനെ കുറിച്ച് പറഞ്ഞു വരുന്നത് ഇതിൻ്റെ അടിയാണ്. ഇതിൻ്റെ ഫൈറ്റ് നമുക്ക് കൃത്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലൈമാക്സിലാണ് ആ ഫൈറ്റ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഹാഫിലൊക്കെ ടർബോ ജോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ടർബോ ജോസ് എന്താണെന്ന് കാണിക്കാനും വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ആ ഫൈറ്റ് കൃത്യമായിട്ട് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ക്ലൈമാക്സിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ തന്നെ ആവർത്തന വിരസത ഇല്ലാത്ത മമ്മൂക്ക നിന്നിട്ടും നടന്നിട്ടൊക്കെയാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിലും ആ ആവർത്തന വിരസത നമുക്ക് തോന്നത്തുമില്ല എന്നുള്ളതാണ് ഈ ടർബോൻ്റെ പ്രത്യേകത. പിന്നെ ഈ ഒരു പടം നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്വാഗ്, അതേപോലെ തന്നെ ഈ എന്താ പറയുക ലാഗ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മുടെ മനസ്സിലിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ പടം ആസ്വാദകരമാവണം എന്നില്ല. കാരണം ഇത്തരം സിനിമകളിലൊക്കെ ഒരു സ്ഥിരം ടെംപ്ലേറ്റിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേ ഒരു ടെംപ്ലേറ്റിൽ വന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണത്. അതൊന്നും ഇല്ലാണ്ട് 2 മണിക്കൂർ നമുക്ക് കുറച്ച് കോമഡിയും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള കുറച്ച് ഫൈറ്റൊക്കെ കാണാം എന്നുള്ള ഒരു ഇൻറ്റൻഷനിൽ നമുക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ നമുക്ക് കൃത്യമായിട്ട് ആസ്വദിക്കാം എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്, ആ ഒരു മനുഷ്യൻ ഈ ഒരു പ്രായത്തിലും എടുക്കുന്ന റിസ്ക് ആണ്. ഇതിനകത്ത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഫൈറ്റ് ഉണ്ട് എന്നുള്ളതല്ല. പക്ഷേ എന്നിരുന്നാലും ആ ഏജ് എന്ന് പറയുന്ന ഒരു സാധനം, ഇത്രയും ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ സീക്വൻസ് വരുന്ന സമയത്ത് ആ ഏജ് എന്ന് പറയുന്ന സാധനം റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. അത് റിഫ്ലക്റ്റ് ചെയ്യാണ്ട് ആ ഒരു യങ് എന്ന് പറയുന്ന ഒരു സാധനം, ആ ഒരു ചാർജ് പിടിച്ച് മമ്മൂക്ക ഇതിനകത്ത് ചെയ്തു എന്നുള്ളതാണ്.